അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലൻ വമർഹബൻ ബിക്കും ഇല ഹൽഖത്തിൻ ജദീദ. അഇസ്സായി അത്തുല്ലാബ്, അൽയൗമ നഹ്നു നതഅല്ലമു ദർസൻ ജദീദൻ വഹദ അൽ മൽലൂം ആദാബു അത്തവാസുൽ. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ആദാബു തവാസുൽ എന്ന പുതിയ ഒരു പാഠഭാഗം, ഒരു ഷഅറിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വിദ്യാർത്ഥികളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്ന ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം പ്രതിപാദിക്കുന്ന വളരെ മനോഹരമായ ഒരു പദ്യമാണ് ആദാബു തവാസുൽ. അതിൻ്റെ ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വഴിയെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാക്കാം. ആദാബു തവാസുൽ അല്ലേ? എന്താണ് ആദാബ് എന്ന് പറഞ്ഞാൽ? നമുക്ക് പരിചയമുള്ള ഒരു പദമുണ്ട്, അദബ്. അദബ് അല്ലേ, മര്യാദ എന്നാണ്. അതിൻ്റെ ജംആണ് ആദാബ്, മര്യാദകൾ. അത്തവാസുൽ, കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. അപ്പം ആശയവിനിമയം മൊബൈൽ ഫോണിലൂടെയും ഇൻ്റർനെറ്റ് വഴിയും അതുപോലെ തന്നെ മറ്റുള്ള ഇന്നത്തെ ആധുനിക എല്ലാ സംവിധാനങ്ങളിലൂടെയും, വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആശയവിനിമയം നടത്തുന്നിടത്ത് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പദ്യം, അതാണ് ആദാബു തവാസുൽ, ആശയവിനിമയത്തിലെ മര്യാദകൾ. ആദ്യ രണ്ട് വരി നമുക്കൊന്ന് ചൊല്ലിയിട്ട് നമുക്കതിൻ്റെ അർത്ഥം പറയാം. അങ്ങനെ ഓരോ വരികളും ചൊല്ലുകയും അർത്ഥം പറയുകയും ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. നോക്കൂ. തറാറൂസൽ കൗമിദൗമൻ മുത്രിക അലൽ ജിഹാസി വൽഉയൂനു മുഹദിക കൽഫൈസി വൽവാട്സാപ്പ് വൽഇൻസ്റ്റഗ്രാം എന്താണ് അർത്ഥം? തറ റആ എന്ന പദം നമുക്കറിയാം, റആ അല്ലേ, യറ തറ, നിനക്ക് കാണാം എന്നാണ്. തറ നിനക്ക് കാണാം. റുഊസൽ കൗമി, റഇസ് ജം റുഊസ്, റുഊസൽ കൗമി, ജനങ്ങളുടെ തലകളെ, ജനങ്ങളുടെ തലകളെ നിനക്ക് കാണാം. ദൗമൻ, ദായിമൻ, എപ്പോഴും. മുത്തുരിഖത്തൻ, മുത്തുരിഖത്തൻ എന്ന് പറഞ്ഞാൽ, ആ തുറക്ക റഇസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തല താഴ്ത്തുക എന്നാണ്. കുനിച്ചു വെച്ചതായിട്ട്, തല താഴ്ത്തിയിട്ടതായിട്ട്. അപ്പോൾ ജനങ്ങളുടെ എല്ലാവരുടെയും തലകൾ എല്ലായ്പ്പോഴും കുനിച്ചു വെച്ചതായി, താഴ്ത്തിയിട്ടതായി നിനക്ക് കാണാം. എവിടെയാണത്? മനുഷ്യരെവിടെയാണ് അവരുടെ തലകൾ താഴ്ത്തി വെച്ചത്? അലൽ ജിഹാസി, ഒരു ഉപകരണത്തിലേക്ക്, ഒരു ഉപകരണത്തിൽ. ജിഹാസ് എന്ന് പറഞ്ഞാൽ ഉപകരണം എന്നാണ്. വൽ ഒയൂനു, ഇനി അവരുടെ കണ്ണുകൾ, ഐൻ ജം ഒയൂൻ, അവരുടെ കണ്ണുകളാവട്ടെ. മുഹദിഖത്തുൻ, ഉറ്റുനോക്കുന്നതുമാണ്. മൊബൈൽ ഫോണിലേക്ക് തന്നെ ശ്രദ്ധിച്ച് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പം എന്താണ് അലൽ ജിഹാസി, ഒരു ഉപകരണത്തിലേക്കാണ് അവരുടെ തലകൾ താഴ്ത്തിയിട്ടിരിക്കുന്നത്. വലോയൂനു, അവരുടെ കണ്ണുകളാവട്ടെ. മുഹദിഖത്തുൻ, ഉറ്റുനോക്കുന്നതുമാണ്. ഇനി ഏതൊക്കെയാണ് ആ സംവിധാനങ്ങൾ നോക്കൂ. കൽഫൈസി, അതായത് ഫേസ്ബുക്ക്. വൽ വാട്സാപ്പ്, വാട്സപ്പ്. വൽ ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാം.
ഇവയിലൊക്കെ. എന്നിട്ട് പറയാണ് വഖുല്ലുഹാ, ഇവയെല്ലാം, ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം, ഫി ഖബ്ലത്തിൽ ഇബ്ഹാം, ഖബ്ലത്ത് എന്ന് പറഞ്ഞാൽ പിടുത്തം എന്നാണ്. ഫി ഖബ്ലത്തിൽ ഇബ്ഹാമി, പെരുവിരലിൻ്റെ, തള്ളവിരലിൻ്റെ പിടുത്തത്തിലാണ് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒക്കെ. വളരെ എളുപ്പത്തിൽ, വളരെ സാവകാശം, സുന്ദരമായി ഈ കൈകൾ കൊണ്ട് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് വന്നിരിക്കുന്നു. ഇനി നോക്കുക, അടുത്ത വരിലേക്ക് നോക്കൂ. ബിഹാ ഫവായിദു നഅം ലാ തുൻകറു ഹൈസുൽ മസാഫതു ബിഹാ തുഖ്തസറു വഅസ്ബഹത് അർഹാമു ഖൗമിൻ തുസലു وأصبح الخير لقوم يوصلون. എന്താ പറഞ്ഞത്? ബിഹ, ഇവ കൊണ്ടുണ്ട്, ഇതുകൊണ്ടുണ്ട്, ഈ പറഞ്ഞ ഈ സംവിധാനങ്ങളെ കൊണ്ടൊക്കെയുണ്ട്. ഫവായിദുൻ, ഫായിദത്തുൻ ജംഉ ഫവായിദ്, ഗുണങ്ങൾ, ഉപകാരങ്ങൾ, ഒരുപാട് ഗുണങ്ങളുണ്ട്. നഅം, അതെ, ലാ തുൻകറു, നിഷേധിക്കുന്നില്ല. ഈ പറഞ്ഞ സംവിധാനങ്ങൾ കൊണ്ട്, ഉപകരണങ്ങൾ കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരങ്ങളുണ്ട്, ഗുണങ്ങളുണ്ട്, നിഷേധിക്കുന്നില്ല. ഹൈസുൽ മസാഫാ തുബിഹാ തുഖ്തസർ, ഹൈസു, അങ്ങനെ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അൽ മസാഫാത്ത്, ദൂരങ്ങൾ, വഴി ദൂരങ്ങൾ, ദൂരങ്ങൾ, ബിഹ, അതുകൊണ്ട്, ഈ ഉപകരണങ്ങൾ കൊണ്ട്, തുഖ്തസറു, ചുരുക്കപ്പെട്ടു. അപ്പൊ ഇന്ന് ദൂരങ്ങൾ ഇല്ലാതെയായി. എത്ര അകലങ്ങളിലുള്ള ആളുകൾക്കും വളരെ എളുപ്പത്തിൽ അവരുമായി കണ്ടുകൊണ്ട് സംസാരിക്കുവാനും ആശയവിനിമയങ്ങൾ നടത്തുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ടായി. അതാണ് ഈ പറഞ്ഞത്, ബിഹാ ഫവായിദു, അതുകൊണ്ട് ഗുണങ്ങളുണ്ട്. നഅം, അതെ, ലാ തുൻകറു, അതിനെ നിഷേധിക്കുന്നില്ല. ഹൈസുൽ മസാഫാത്തു ബിഹാ തുഖ്തസർ, എത്രത്തോളം എന്ന് വെച്ചാൽ വഴിദൂരങ്ങൾ, ദൂരങ്ങളൊക്കെ അതുകൊണ്ട് ചുരുക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയോ, അസ്ബഹത്, ആയിത്തീരുകയും ചെയ്തിട്ടുണ്ട്. അർഹാമു ഖൗമിൻ, ജനങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളൊക്കെ ഇന്ന് സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബ ബന്ധങ്ങളായി തീർന്നിട്ടുണ്ട്. തൂസ്വലു, ചേർക്കപ്പെട്ടത് അല്ല, എല്ലാ കുടുംബങ്ങളിലും ഒരു പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പിലാണ്. ആ ഗ്രൂപ്പിൽ ആളുകൾ നിരന്തരമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കാലത്ത് ഇല്ലാതായിപ്പോയ ബന്ധങ്ങൾ ഇതുവഴിയെങ്കിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആ രൂപത്തിൽ കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടുന്നതായി മാറിയിട്ടുണ്ട്. അതുപോലെ വഅസ്ബഹൽ ഖൈറു, ഗുണം, ഖൈർ എന്ന് പറഞ്ഞാൽ ഗുണം, നന്മ ആവുകയും ചെയ്തിരിക്കുന്നു. ലി ഖൗമിൻ, ജനങ്ങൾക്ക്, യൂസ്വലു, എത്തപ്പെടുന്നത്. അപ്പോൾ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ, ഫേസ്ബുക്കിലൂടെ ലൈവിൽ വന്നുകൊണ്ട് വാട്സപ്പ് കൂട്ടായ്മയിലൂടെ പാവപ്പെട്ട ആളുകൾക്ക് ഒരുപാട് ഗുണം എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. വാസ്ബഹത്ത്, ആയിത്തീർന്നു. അർഹാമു ഖൗമിൻ, കുടുംബ ബന്ധങ്ങൾ, ജനങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, തൂസ്വലു, ചേർക്കപ്പെടുന്നത്. വാസ്ബഹൽ ഖൈറു, ഗുണങ്ങൾ നന്മകളായി തീരുകയും ചെയ്തു. ലി ഖൗമിൻ യൂസ്വലു, ജനങ്ങൾക്ക് എത്തപ്പെടുന്നതാവുകയും ചെയ്തിട്ടുണ്ട്. ലാക്കിൻ അലൽ ഇൻസാനി അന്യൽ തസിമാ ബി ബഅലി അൽ ആദാബി അന്യഅതനിമാ ഫഅഖ്ലിസു നിയത ഫിഅതിനാ ഇഹാ വഅനം ദിൽ റഹ്മാനി മിൻ ജറായിഹാ. ലാക്കിൻ, കവി പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും, ലാക്കിൻ, പക്ഷേ, അലൽ ഇൻസാനി, യജിബു അലൽ ഇൻസാനി, മനുഷ്യന്റെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ്. എന്ത്? അൻ യൽതസിമ, മുറുകെ പിടിക്കുക എന്നത്. മനുഷ്യന് മുറുകെ പിടിക്കുക എന്നത് നിർബന്ധമാണ്. ബി ബഅലി അൽ ആദാബ്, ചില മര്യാദകൾ, ബഅല് ചില, അൽ ആദാബ് മര്യാദകൾ, അൻ യഅതനിമ അതുപോലെ തന്നെ,
അന്യത്തനിമ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. ഈ മര്യാദകൾ മുറുകെ പിടിക്കണം, അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. ഇതാണ് ലാക്കിൻ അലൽ ഇൻസാനി, മനുഷ്യന്റെ മേൽ നിർബന്ധമായ കാര്യമാണ് അന്യത്തസീമ മുറുകെ പിടിക്കുക എന്നത്. ബിബാലിൽ ആധാബി ചില മര്യാദകൾ, അതുപോലെ തന്നെ അന്യത്തനിമ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മാത്രവുമല്ല നിഷ്കളങ്കമാവണം, കപടമാവരുത്. അന്നിയത് ഉദ്ദേശം, അത് ഉപയോഗിക്കുന്നതിലുള്ള ഉദ്ദേശം അത് നിഷ്കളങ്കമാവണം. കുടുംബ ബന്ധങ്ങളാവണെങ്കിലും ആണെങ്കിലും സൗഹൃദങ്ങളാണെങ്കിലും അതുവഴി അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ വാഹനം, വാഹനം നീ സമ്പാദിക്കണം. ദിലർ റഹ്മാനി, കാരുണ്യവാന്റെ തൃപ്തി, അള്ളാഹുവിന്റെ തൃപ്തി നീ സമ്പാദിക്കണം. മിൻ ജറായിഹ ലി അജ്ലിഹ, അത് കാരണമായി, അത് ഉപയോഗിക്കുന്നതിലൂടെ, അതുവഴി കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ മറ്റുള്ള യാതൊരു തരത്തിലുള്ള ഗൂഢമായ ലക്ഷ്യങ്ങളും ഉണ്ടാവരുത്. ലക്ഷ്യം അതെന്തുമാത്രമായിരിക്കണം? കാരുണ്യവാനായ അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുക എന്നത് മാത്രമായിരിക്കണം. അതാണ് ഫഹ്ലിസുന്നിയത, നീ നിന്റെ ഉദ്ദേശ്യം നിഷ്കളങ്കമാക്കണം. ഫിയഹ, അത് ഉപയോഗിക്കുന്നതിൽ. അതുപോലെ തന്നെ വാഹനം നീ സമ്പാദിക്കുകയും ചെയ്യണം. റിവർ റഹ്മാനി, കാരുണ്യവാന്റെ തൃപ്തി. മിൻ ജറായിഹ, അത് കാരണമായിട്ട്. ഇനി അടുത്ത് വരി നോക്കൂ. ബീനശിരികൽ മാ ഖാതിഅൽ മുഫീദതി ഫിൽ ഇൽമി വൽ ആദാബി വൽ അഖീദതി ലാക്കിൻ തജന്നബ് കസറതൽ ഇർസാലി ഫഇന്നഹു യദൂ ഇലൽ ഇംലാലി. ബിനശിരിക, നിന്റെ പ്രചരിപ്പിക്കൽ കൊണ്ട്, നിന്റെ ഷെയറിങ് കൊണ്ട് എന്ന ആശയം അല്ലെ. ബിനശിരിക, നിന്റെ പ്രചരിപ്പിക്കൽ കൊണ്ട്. അൽ മഖാത്യ, മഖ്ത ഉൻ ജം ആണ് മഖാത്യ, ക്ലിപ്പ്, വീഡിയോ ക്ലിപ്പുകൾക്കാണ് എന്ത് പറയാം, മഖ്ത എന്ന് പറയാം, അതിന്റെ ജം ആണ് മഖാത്യ. മുഫീദത്തി, ഉപകാരപ്രദമായ. ഫിൽ ഇൽമി, അറിവിലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള. വൽ ആധാബി, സാഹിത്യത്തിലും. വൽ അഖീദത്തി, വിശ്വാസപരമായും ഒക്കെ. നീ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ക്ലിപ്പിലൂടെ നീ എന്താണ് ഉദ്ദേശിക്കേണ്ടത്? അള്ളാഹുവിന്റെ തൃപ്തിയായിരിക്കണം എന്നാണ് പറഞ്ഞത്. ലാക്കിൻ, പക്ഷേ, ഇങ്ങനെയാണെങ്കിലും നീ അറിവുമായി ബന്ധപ്പെട്ടതും സാഹിത്യവുമായി ബന്ധപ്പെട്ടതും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് നീ ഷെയർ ചെയ്യുന്നതെങ്കിലും. ലാക്കിൻ, പക്ഷേ. തജന്ന ഉത്തുറുഖ്, നീ ഉപേക്ഷിക്കണം. കസറത്തൽ ഇർസാലി, കൂടുതലായി ധാരാളമായി അയക്കുന്നതിനെ നീ ഉപേക്ഷിക്കണം. ഫ ഇന്നഹു, തീർച്ചയായും അത്, യദു, അത് വിളിച്ചു വരുത്തും, അത് നയിക്കും. ഇലൽ ഇംലാലി, മടുപ്പിലേക്ക്. എത്ര നല്ല കാര്യമാണെങ്കിലും കൂടുതലായി അയച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് മടുപ്പുണ്ടാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് കൂടുതലായി അയക്കുന്നതിനെ നീ എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ലാക്കിൻ, പക്ഷേ. തജന്നബ് കസറത്തല്ലിർസാലി, ധാരാളമായി കൂടുതലായി അയക്കുന്നതിനെ നീ ഉപേക്ഷിക്കണം. ഫ ഇന്നഹു യദു ഇലൽ ഇംലാലി, തീർച്ചയായും അത് മടുപ്പിനെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുക. അപ്പോ ഇത്രയും വരികൾ, 8 വരികൾ നമ്മളിപ്പോൾ വായിച്ചു. ഇനി നമുക്ക് 6 വരികൾ കൂടി നമുക്ക് ആശയം മനസ്സിലാക്കാനുണ്ട്. ഇൻഷാല്ലാ ഒരുമിച്ച് എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോൾ അത് കേൾക്കാനും മനസ്സിലാക്കാനും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇന്ന് നമ്മൾ ആ 8 വരിയിൽ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത 6 വരി നമ്മൾ വിശദീകരിക്കും. നോക്കൂ, ഈ ഒരു 8 വരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ആശയം തൊട്ടടുത്ത പേജിൽ തന്നിട്ടുണ്ട്. ഒരു വർക്ക് രൂപത്തിലാണ് തന്നത്. വർക്ക് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈ പദ്യം മുഴുവനും വായിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വർക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആ ഭാഗം ഒന്ന്, ആശയം, ഇതിൻ്റെ ആശയം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നോക്കൂ,
നഖ്റഉ വനുജീബു, നഖ്റഉ നമുക്ക് വായിക്കാം, വനുജീബു എന്നിട്ട് നമുക്ക് ഉത്തരം എഴുതാം. അതായത് രണ്ട് പാരഗ്രാഫ് തന്നിട്ടുണ്ട് അവിടെ ഈ പദ്യത്തിൻ്റെ ആശയങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഇവിടെ വിശദീകരിക്കുകയാണ്. അതിന് താഴെ മൂന്ന് ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങളോട് ഈ പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറയുന്നത്. ആ ഉത്തരം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അടുത്ത ഭാഗം കൂടെ വായിച്ചിട്ട് എഴുതിയാൽ മതി, നിങ്ങളിപ്പോൾ ഈ പാരഗ്രാഫ് ഒന്ന് മനസ്സിലാക്കാം. നോക്കൂ, വസായിലു തവാസുലിൽ ഇജ്തിമാഇയ, വസായിലു തവാസുലിൽ ഇജ്തിമാഇയ, അതായത് സോഷ്യൽ മീഡിയ എന്നർത്ഥം. വസായിലു തവാസുലിൽ ഇജ്തിമാഇയ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. എന്താണത്? ജുസ് ഉൻ, അതൊരു ഭാഗമാണ്, അത് സോഷ്യൽ മീഡിയ ഒരു ഭാഗമാണ്. ലാ യതജസ്സഉ, മാറ്റി നിർത്താൻ കഴിയാത്ത, ഒഴിവാക്കാൻ കഴിയാത്ത, മിൻ ഹയാത്തിന അൽ യൗമിയ, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന്. ഹയാത്തുന അൽ യൗമിയ, മിൻ ഹയാത്തിന അൽ യൗമിയ, നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത, മാറ്റി നിർത്താനാവാത്ത ഒരു ഭാഗമായി സോഷ്യൽ മീഡിയ ഇന്ന് മാറിയിട്ടുണ്ട്. ഹത്ത, ഏതുവരെ? സ്വറൽ ആലമു, ലോകം ആയിത്തീർന്നു. കറിയത്തൻ സ്വയിറത്തൻ, ഒരു ചെറിയ ഗ്രാമം പോലെ ലോകം ആയിത്തീർന്നു. അല്ലേ, നാട്ടിൽ നമ്മുടെ അടുത്തുള്ള ഒരാൾക്കൊരു കാര്യം പറയാൻ എനിക്കൊരു പ്രയാസമില്ല, പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിനേക്കാളും എളുപ്പത്തിൽ വിദേശങ്ങളിലുള്ള, അങ്ങ് അകലങ്ങളിലുള്ള ആളുകളുമായി വളരെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനും സംസാരിക്കുവാനും കാര്യങ്ങൾ കൈമാറാനും ഒക്കെയുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ഇന്നുണ്ട്. ഇനിയോ, ലഹ, അതിനുണ്ട്, ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉണ്ട്, അദീദം മിനൽ ജവാനിബിൽ ഈജാബിയ വസൽബിയ, അവക്കുണ്ട് അദീദൻ, ഒരുപാട് ധാരാളം, മിനൽ ജവാനിബ് ഭാഗം, അൽ ഈജാബിയ പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങൾ, പോസിറ്റീവ് സൈഡ്, വസൽബിയ നെഗറ്റീവ് സൈഡ്, ഗുണപരവും ഉപദ്രവകരവുമായ ഭാഗങ്ങൾ അതിനുണ്ട്. മനസ്സിലായില്ലേ? ഉപകാരപ്രദവും ഉപദ്രവകരവുമായ ഭാഗങ്ങൾ അതിനുണ്ട്, പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഭാഗങ്ങൾ അതിനുണ്ട്. തുസാഇദു, അത് സഹായിക്കുന്നു, അലാ നഖ്ലിൽ മഅ്ലൂമാത്തി, വിവരങ്ങൾ കൈമാറാൻ, അലാ നഖ്ലിൽ മഅ്ലൂമാത്തി, വിവരങ്ങൾ കൈമാറാനും, വജംഇഹ വിവരങ്ങൾ ശേഖരിക്കാനും. അപ്പോൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വിവരങ്ങൾ കൈമാറാനും വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ അത് സഹായിക്കുന്നു. കമ അതുപോലെ തന്നെ തുസാഇദു, അത് സഹായിക്കുന്നുണ്ട്, ഫി തഖ്വിയത്തിൽ അലാഖാത്ത്, തഖ്വിയ ശക്തിപ്പെടുത്തുന്നതിൽ, അൽ അലാഖാത്തി ബന്ധങ്ങളെ, ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും അത് സഹായിക്കുന്നു. ബൈനൽ അഖാരിബി കുടുംബങ്ങൾക്കിടയിൽ, വൽ അഹ്ബാബി സുഹൃത്തുക്കൾക്കിടയിൽ, അപ്പൊ സുഹൃത്തുക്കൾക്കിടയിലും കുടുംബങ്ങൾക്കിടയിലും ഒക്കെയുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും അത് നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം, അടുത്ത പാരഗ്രാഫിന്റെ ആദ്യ വരി കൂടെ നമ്മൾ വായിച്ചതാണ്, പക്ഷെ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അത് പറയാം. ഇപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പദ്യം വളരെ മനോഹരമാണ്, അതോടൊപ്പം ഒരുപാട് ആശയങ്ങളുള്ളതാണ്. പരീക്ഷയ്ക്ക് വേണ്ടി, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നോട്ട് പുസ്തകത്തിലേക്ക് ഇതിൻ്റെ ആശയങ്ങളൊക്കെ എഴുതി വെക്കുക. ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും ബാക്കിയുള്ള ഭാഗവും ഒക്കെ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വിശദീകരിക്കാം. അൽഹീൻ അന അഖ്തതി മുഹാദ സൗഫ നൽതഖി ഫിൽ ഹൽഖത്തിൽ ആതിയ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.